എല്ലാവർക്കും നമസ്കാരം. ഞാൻ നെല്ലിക്ക ഉപയോഗിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. അത് ഞാനിപ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നാണ് നെല്ലിക്ക. വേറെ ഒരു കാര്യം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ഏകനായകം അല്ലെങ്കിൽ പൊൻകരണ്ടി എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പൊടിയാണ്. അതിൻ്റെ വേരാണ് ഏറ്റവും ഇഫക്റ്റീവ്. ആ വേര് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഭക്ഷണത്തിന് മുൻപായിട്ടോ ഭക്ഷണത്തിൻ്റെ കൂടെയോ തൊട്ട് പിന്നിലോ അത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. എങ്ങനെയാണെങ്കിലും അത് നമ്മുടെ ഭക്ഷണം ചെല്ലുമ്പോൾ നമ്മുടെ വയറ്റിൽ അതും കൂടെ ഉണ്ടാകുമ്പോൾ, നമ്മൾ കഴിച്ച ഉടനെ കുടിച്ചാലും കഴിച്ച ശേഷം തൊട്ട് മുമ്പ് കുടിച്ചാലും ഒക്കെ അരമണിക്കൂറിനകം ഉള്ള സമയത്ത് കഴിച്ചാൽ നമ്മുടെ ഷുഗർ താഴും എന്നുള്ളതാണ് ഈ സലേഷ്യയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ സലേഷ്യയെക്കുറിച്ച് പറയുന്നത്, ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡയബറ്റിസിന് ആയുർവേദത്തിൽ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് സാധാരണ പ്രീ ഡയബറ്റിസ് ഉള്ളവർക്ക് ഡയബറ്റിസായിട്ട് ഡെവലപ്പ് ചെയ്യാതെ ഇരിക്കാനായിട്ടാണ് ഇത് വളരെ ഇഫക്റ്റീവാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ ഉണ്ടായ സാഹചര്യം, ഞാൻ ഒരു ടൂറ് പോയത് കണ്ടല്ലോ, അത് ഞങ്ങൾ നാല് ദിവസത്തേക്കേ പോയുള്ളൂ. നാല് ദിവസത്തേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആകാംക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പോകുന്ന സ്ഥലത്തൊക്കെ എൻ്റെ പോലത്തെ ഡയറ്റൊന്നും കിട്ടുകയില്ല, നമ്മൾ സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പം നാല് ദിവസം സാധാരണ ഭക്ഷണം കഴിച്ച് എനിക്ക് ഷുഗർ വല്ലാതെ കൂടുമോ എന്നുള്ളതാണ്. എനിക്ക് കൂടി എന്തായാലും കോമയിലാകുന്ന രീതിയിൽ കൂടാറില്ല, കാരണം ഞാൻ അതുപോലെ മരുന്നുകളൊന്നും കഴിക്കുകയില്ല, കഴിച്ചാൽ പോലും ഇങ്ങനെ വരികയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 8 8.5 മുകളിൽ ഇത് ഡയബറ്റീസ് ആദ്യം കണ്ടുപിടിക്കുമ്പോൾ പോലും അതിൽ കൂടുതലായിട്ട് എനിക്ക് ഷുഗറിൻ്റെ HbA1c വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വളരെ കെയർഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ, എനിക്കൊരു സ്വഭാവമുണ്ട് എഴുതി പ്രാർത്ഥിക്കുക, എൻ്റെ ആവശ്യങ്ങൾ എഴുതി പിന്നെ അതിന് ഉത്തരം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്ന ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനമുണ്ട് സൂസൻ, എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു. ഭർത്താവിൻ്റെ ഫ്രണ്ട് ഭർത്താവിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസ് വളരെയധികം കുറഞ്ഞു, ഈ ഏകനായകം പൊടി ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞു, ഏകനായകം റൂട്ട്. എന്നിട്ട് ഞാൻ അപ്പോൾ റൂട്ട് വാങ്ങിച്ച് പച്ചമരുന്ന് കടയിൽ പോയി റൂട്ട് വാങ്ങിച്ച് പൊടിക്കാനുള്ള സാഹചര്യം, അത് പ്രയാസമായതുകൊണ്ട്, അത് വളരെ ഹാർഡാണ് എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ അത് പൊടിക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് പൊടി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇൻ്റർനെറ്റിൽ നോക്കി, ആമസോണിൽ നോക്കിയാൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ അതിൻ്റെ പല ബ്രാൻഡ് പൊടികളുണ്ട്. മലയാളികൾ നടത്തുന്ന ബാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റലും ഇത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏകനായകം പൊടി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഞാൻ എന്ത് ഓർഡർ ചെയ്താലും എന്ത് ഉപയോഗിച്ചാലും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന അത്രയും ഞാൻ, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഞാൻ നോക്കും. അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട് അയച്ച് തന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അമല ആശുപത്രിയിലെ സിസ്റ്റർ ഇതിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറയാം, അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 3 മൂന്ന് നേരം നമ്മളുടെ ആഹാരത്തിൻ്റെ കഴിഞ്ഞ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളിത് ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തതാണ്, ഇത് കുടിച്ചാൽ ഷുഗർ ക്രമേണ കുറഞ്ഞു വരും, കുറഞ്ഞു വന്ന് 3 മിക്കവാറും അത് നോർമലാകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന അവരുടെ പേഷ്യൻസിനെ കുറിച്ചാവാം പറയുന്നത്. അപ്പോൾ മരുന്ന് കുറച്ച് കൊണ്ടുവരണം, ഓരോ മാസവും കുറച്ച് കുറച്ച്, 3 ആകുമ്പോൾ മിക്കവാറും മരുന്ന് നിർത്താൻ കഴിയും. അങ്ങനെ മരുന്ന് നിർത്തി കഴിയുമ്പോൾ 1.5 ഇത് ഉപയോഗിക്കണം എന്ന് സിസ്റ്റർ പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുമ്പോൾ അത് ഒരു അപൂർണമായ കാര്യമാണ് എന്ന് വെച്ചാൽ, ബാക്കി ഏത് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ സിസ്റ്റർ ഒരു ഡയറ്ററി പ്രോട്ടോക്കോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർ ആക്കുന്നില്ല. ഏതായാലും എനിക്ക് യാതൊരു മരുന്നും ഇല്ല, എക്സെപ്റ്റ് ബി വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് ബി വൺ. പിന്നെ ഞാൻ B12 ഇടയ്ക്ക് കഴിക്കും, ഇ കഴിക്കും, എ കഴിക്കും, അതൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കും. ഇപ്പം നെല്ലിക്ക ഉപയോഗിച്ചതിന് ശേഷം ഞാൻ സി ഉപയോഗിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സിസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ, എനിക്ക് കിട്ടാവുന്ന ഇൻഫർമേഷനൊക്കെ വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ വായിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റെൻസീവ് റിസർച്ച് ഒന്നും ഇതിനെക്കുറിച്ചില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഉപയോഗം
പ്രത്യേകിച്ച് ഡയബറ്റിസ് പ്രീ ഡയബറ്റിസോ ഇനീഷ്യലായിട്ട് ഡയബറ്റിസ് തുടങ്ങിയവർക്കുമാണ് ഏറ്റവും ഇഫക്റ്റീവ് ആകുന്നത്. പഴകിയ ഡയബറ്റിസിന് പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻ്റ് ആവശ്യമാണെന്ന് നമുക്കെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി നോക്കുമ്പോൾ ജപ്പാനിലേക്ക് ഒക്കെ ഇത് കയറ്റി അയക്കുന്നുണ്ട്. അവരിതിനെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫുഡ് ഫോർ മെഡിസിനൽ യൂസ് എന്നുള്ള അവരുടെ കാറ്റഗറിയിൽ അവരത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ഒക്കെ ഈ പൊൻകരണ്ടി അല്ലെങ്കിൽ എന്താ ഏകനായകത്തിൻ്റെ പൊടി പുറത്തേക്കൊക്കെ അയക്കുന്നുണ്ട്, എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നുണ്ട്. തെങ്കാശിയിൽ ഒരാൾ ഇതിൻ്റെ ഒരു ചെടിയായിട്ട് പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത് മൂന്ന് വെറൈറ്റി നമ്മൾക്കറിയാം. ആ മൂന്ന് വെറൈറ്റിയും ഇതുപോലെ ഡയബറ്റീസിന് ഉപകാരപ്രദമാണ്. മൂന്ന് വെറൈറ്റിയിലും ഏതാണ്ട് ഒരുപോലെ ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. സലേഷ്യ റെട്ടിക്കുലേറ്റ എന്ന് പറയുന്ന പൊൻകരണ്ടി ഏകനായകം അതിനെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സലേഷ്യ ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന അതിൻ്റെ കായ്ക്ക് വേറൊരു ഷേപ്പാണ്, അതിനെ ആണ് ഈ തെങ്കാശിയിൽ ആണ് അത് ഒറിജിനേറ്റ് ചെയ്തത്, തെങ്കാശിയിലാണെന്നും തമിഴ്നാട്ടിൻ്റെ ചെടിയാണെന്നൊക്കെ പറഞ്ഞ ഒരാളൊരു പേറ്റന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പൊടി ക്യാപ്സ്യൂളായിട്ട് വിൽക്കുന്നുണ്ട്. അതിന് അവർ അരമണിക്കൂർ, ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് രണ്ട് ക്യാപ്സ്യൂൾ കഴിക്കാനോ മറ്റോ ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അത് പല വിധത്തിൽ ഇതുണ്ട്. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് തിളപ്പിച്ച് വെള്ളമെടുക്കാനാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാൻ നോക്കി. അതിൻ്റെ ഉപയോഗക്രമം ഇതുപോലെ തന്നെയാണ്. ഞാൻ ഓർക്കുന്ന ദിവസം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും. അത് കഴിഞ്ഞ് അരമണിക്കൂറിനകം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. ഓർക്കാത്തപ്പോൾ അത് ഭക്ഷണം കഴിഞ്ഞ ഉടനെ കഴിക്കും. ചിലപ്പോൾ ഭക്ഷണത്തിന് 15 മിനിറ്റ് മുമ്പ് കഴിക്കും. എന്തായാലും ഭക്ഷണത്തിനോടനുബന്ധിച്ച് ഈ വെള്ളം ഞാൻ തിളപ്പിച്ച് കുടിക്കും. ഒരു ടീസ്പൂൺ, രണ്ട് ഗ്ലാസ് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് 1.5 ഗ്ലാസ് ആക്കി 1/2 ഗ്ലാസ് വെച്ച് 3 നേരം ഉപയോഗിക്കുക. ഞാൻ 2 ദിവസത്തേക്ക് 2 ടീസ്പൂൺ 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിനെ വറ്റിച്ച് 4 ഗ്ലാസിനെ 3 ഗ്ലാസ് ആക്കി 6 നേരമാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു സ്റ്റീൽ ജഗ്ഗിൽ അടച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ പൊടിയെല്ലാം അടിയിൽ അടഞ്ഞിരിക്കും, എന്നാലും അരിച്ച് എടുക്കും. അപ്പോൾ അതൊരു കട്ടൻ കാപ്പിയുടെ കളറിൽ വരും. ചെറിയ കയ്പുണ്ട്, അത്ര വലിയ അരോചകമായ രുചിയൊന്നും �ില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചപ്പോൾ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസമൊക്കെ ഡ്രമാറ്റിക്കായിട്ട് ഷുഗർ താഴുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഷുഗർ താഴുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഭക്ഷണക്രമം ക്രമേണ മാറ്റി. അതായത് ഞാൻ വൈകിട്ട് ചപ്പാത്തി ഒന്നും കഴിക്കുകയില്ല. വൈകിട്ട് ബദാമിൻ്റെ പൊടിയോ വെച്ചുള്ള സാധനമോ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചിരുന്നൊക്കെ നിർത്തി നോർമൽ ഫുഡ് ചെറിയ അളവിൽ പ്രോട്ടീനും കൂട്ടി വെജിറ്റബിളും കൂട്ടി കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷുഗർ പഴയതുപോലെ കൂടുന്നില്ല, എന്നാലും കൂടത് അത് നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ അത് പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ പോയിരുന്ന തോത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ 1 മാസമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ 31 ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 3-ാം തീയതി ഓഗസ്റ്റായി, അല്ല 31 ജൂണിലാണ് ആ 31 ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 3-ാം തീയതി സെപ്റ്റംബറായി. അപ്പോൾ 1 മാസത്തിൽ കൂടുതലായി ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാനിത് പറയാതെ ഇരുന്നത് ഞാൻ എൻ്റെ റിസൾട്ട് സെർട്ടൺ ആവണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്തൊക്കെ ഗുണമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിൻ്റെ ഒരു ഫലം അക്കാർബോസ് വോഗ്ലിബോസ് എന്ന് പറയുന്ന 2 മരുന്നുകളുണ്ട്. വയറ്റിലുള്ള നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അത് വയറിൽ നിന്ന് അബ്സോർബ് ചെയ്യാതെ ഇരിക്കാൻ, അതായത് നമ്മുടെ വയറ്റിലുള്ള ചില എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള മരുന്നുകളാണ് അക്കാർബോസും വോഗ്ലിബോസും. അതുപോലെ തന്നെയാണ് ഇത് വയറിൽ ചെല്ലുമ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് അടുപ്പിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുന്ന് നമ്മളുടെ ചില എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും. വയറിൽ കാർബോഹൈഡ്രേറ്റ്സ്, സ്റ്റാർച്ചസിനെ അബ്സോർബ് ചെയ്യാൻ സ്റ്റാർച്ചസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് വയറിൽ നിന്ന് അത് സ്റ്റാർച്ച് അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ ആ സ്റ്റാർച്ച് നമ്മൾ താഴേക്ക് പാസ് ചെയ്യും, അതുകൊണ്ടാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. 2-ാമത്തെ കാർബോസ് കഴിച്ചാൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഇത് അത് ചെയ്യും, പക്ഷേ ഗ്ലൂക്കോസ് അബ്സോർപ്ഷനെ അത് ഇൻഹിബിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ സ്റ്റാർച്ചസ് കഴിക്കുമ്പോഴേ ഇതിൻ്റെ ഇഫക്റ്റ് ഉള്ളൂ. നമ്മൾ ഗ്ലൂക്കോസ് കലക്കി കുടിച്ചാൽ ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കയറുക തന്നെ ചെയ്യും. 2-ാമത് ഇത് ചെയ്യുന്നത് ഇത് ഫാറ്റ് മെറ്റബോളിസം, ലിപ്പിഡ് മെറ്റബോളിസത്തിനെയും അത് മോഡിഫൈ ചെയ്യുകയും നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് സ്റ്റോറേജ് കുറയ്ക്കുകയും ചെയ്യും. അത് വെയിറ്റ് ലോസിന് ഉപയോഗിക്കും എന്ന് പറയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് വെയിറ്റ് ലൂസ് ചെയ്തെന്ന് തോന്നുന്നില്ല.
അപ്പോൾ അത് എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്നു എന്നും നമ്മുടെ കൊളസ്ട്രോളിനെ നോർമലൈസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ റിസർച്ചസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പേറ്റൻ്റ് എടുക്കാനൊന്നും പറ്റിയല്ലോ, ഇത് ഓൾറെഡി മെഡിസിനാണ്. ഇതിൽ നിന്ന് ഇനി പ്രത്യേകമായിട്ട് അതിനകത്ത് ഈ പ്ലാന്റ് മെഡിസിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അക്കാർബോസ് കഴിക്കുകയാണെങ്കിൽ ഒരു സാധനമേ അതിലുള്ളൂ. ഈ പ്ലാന്റ് മെഡിസിൻസിനകത്ത് മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഹാർമോണിക്കായിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ, ഹാർമോണൈസ് ചെയ്ത് ആക്ട് ചെയ്താൽ മാത്രമേ അതിന് നല്ല ഇഫക്റ്റ് ഉണ്ടാകൂ. അത് കോൺട്രഡിക്ടറി ഇഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് യാതൊരു ഇഫക്റ്റും ഉണ്ടാകത്തില്ല. ഒന്ന് കൂട്ടുന്നത് ഒന്ന് കുറയ്ക്കും. ഇത് ഇതിലുള്ള ഈ ഇത്രയും കോമ്പൗണ്ട്സിനെ ഐസൊലേറ്റ് ചെയ്ത് ഏതെന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച് അതിനെയൊക്കെ മെഡിസിൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് എഫേർട്ടുണ്ട്. അതിന് വേണ്ടുന്നുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഈ എക്സ്റ്റെൻസീവ് റിസർച്ചസ് ഇല്ല. ഈ റിസർച്ചൊക്കെ ചെയ്യുന്ന ആരാണെന്നറിയാം, ഒരു പേപ്പർ, ഒരു ഡോക്ടറേറ്റ് കിട്ടാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർ തന്നെത്താനെ പോയി മുറ്റത്തുള്ള ഒരു ചെടി എടുത്ത് അതിനെ പരിശോധിച്ച് നോക്കാനൊന്നും പറ്റുകയില്ല. അപ്പോൾ ട്രഡീഷണൽ മെഡിസിൻസിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ എടുത്ത് അതിൻ്റെ ചില ആസ്പെക്ട്സ് അവർ അനലൈസ് ചെയ്ത് ചെറിയ സ്റ്റഡി ആയിട്ടൊക്കെ നോക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട്സൊക്കെ വരുന്നത്. അത് ഒരു ഡ്രഗ് കമ്പനി നടത്തുന്ന ഒരു റിസർച്ച് പോലെയുള്ള റിസർച്ചൊന്നും അല്ല. പക്ഷേ ഇത് വർഷങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട് മനുഷ്യരുപയോഗിക്കുന്ന സാധനമാണെന്നും ജപ്പാനിലും ഒക്കെ ഉപയോഗിക്കുന്നു എന്നും അറിയുന്നത് കൊണ്ടാണ് ഞാനിത് സേഫാണ് എന്ന് വിചാരിക്കുന്നത്. അതുമല്ല, അത് അതിൻ്റെ എല്ലാ റിസർച്ചും, ഈവൻ നിങ്ങൾ, ഞാൻ എല്ലാ ലിങ്കും ഇടാം. വെബ് എം ഡിയിൽ വരെ ഉണ്ട് സലേഷ്യയെക്കുറിച്ച്. അപ്പോൾ ഈ സലേഷ്യയുടെ എല്ലാ പ്ലാന്റുകളും, റെറ്റിക്കുലേറ്റായും ഓബ്ലോങ്കേറ്റായും പിന്നെ ഒരു ചിൻസീസ് എന്ന് എന്തോ പറഞ്ഞിരുന്നു, എല്ലാ പേരും ഞാൻ അടിയിലിടാം. അപ്പോൾ അതൊക്കെ എല്ലാത്തിനും ഈ ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതും, അത് നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഈവൻച്വലി HbA1c കുറയ്ക്കും, ഇൻസുലിൻ റെസ്പോൺസ്, ഇൻസുലിൻ നമ്മുടെ നമ്മൾ പണ്ട് ഫുഡ് ഓർഡറിൻ്റെ കാര്യം നോക്കിയാണ്, ആദ്യം വെജിറ്റബിൾസും പ്രോട്ടീനും കഴിച്ച് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോസ് എക്സ്കേർഷൻസ്, അത് ഇരുന്ന ലെവലിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ പോകുന്നതിനെ കൺട്രോൾ ചെയ്യുമെന്ന്. ഇതും അതുപോലെ തന്നെയാണ്, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോസ് എക്സ്പ്രഷൻസ് കുറയ്ക്കും, നമ്മൾക്ക് ഗ്രാജുവലി നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, നമ്മളുടെ ഫാറ്റ് പ്രൊഫൈൽ, ലിപ്പിഡ് പ്രൊഫൈൽ കുറയും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഒരുപാട് കിഡ്നി പ്രൊട്ടക്റ്റീവ് ആണ്, ലിവർ പ്രൊട്ടക്റ്റീവ് ആണ് എന്നൊക്കെ ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ ലിങ്ക്സും, എനിക്കറിയാവുന്ന ലിങ്ക്സ് എല്ലാം ഞാൻ അയക്കാം. ഇതിൻ്റെ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ വെബ് എം ഡി എന്ന് പറയുന്നത് ഞാൻ വെറുതെ ചെക്ക് ചെയ്യുന്ന, ഈ റിസർച്ചസൊക്കെ നോക്കി എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഇടുന്ന ഒരു സൈറ്റാണ്. അതിൽ അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഗ്യാസ് എന്നുള്ള ഒരു സൈഡ് ഇഫക്റ്റാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് അത് അവർക്ക് ഗ്യാസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ആദ്യം കുറേ ദിവസം ഞാൻ ഈ ടൂർ പോയപ്പോഴൊന്നും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതെനിക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കഴിക്കുന്ന എന്തോ ഒരു രീതിയുടെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെന്താണെന്ന് ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ പ്രാവശ്യത്തെ മീൽ എങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അത് ഏത് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ചസ് തന്നെയാണ്, പലതരം സ്റ്റാർച്ചസിൽ വ്യത്യാസം കാണുമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന സലേഷ്യ ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പൊടിയുടെ ആമസോണിലെ പടം കാണിക്കാം. അതുപോലെ തന്നെ വേറെ പല ബ്രാൻഡ്സ് ഉണ്ട്, ഏതാ നല്ലതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ട ഒരെണ്ണം അങ്ങ് ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 3 മാസം ഉപയോഗിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്, ഗ്യാസ് ആണേലും അല്ലേലും. അപ്പോൾ എൻ്റെ മകൻ എപ്പോഴും പറയാം, അമ്മ ഒന്ന് ഒരു കാര്യം ചെയ്താൽ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ സിസ്റ്റർ പറയുന്നത് 3 മാസമാണ്, 3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാം എന്താണ് എനിക്ക്. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. HbA1c ലിവറും, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൈറോയിഡിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നതേ ഇല്ല. പക്ഷേ ഞാൻ ഉപ്പ് മാറ്റിയിട്ട് തൈറോയിഡിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതെല്ലാം അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിനി ഒക്ടോബർ ആവണം. ഇപ്പോൾ സെപ്റ്റംബർ, ഞാൻ ഇത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആദ്യമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് വരുന്ന റിസൾട്ട് എന്താണെന്ന് ഞാൻ അന്നേരം കാണിച്ചു തരാം.
ഷുഗർ കുറയും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ കുറയുന്നത് കാണുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തിയതുപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാതെ നമ്മൾ അടുപ്പ് അതെല്ലാം താഴ്ത്തി വെച്ച് നമ്മൾ ഇഷ്ടമില്ലാത്ത രീതിയിലും നമ്മൾക്ക് അത്ര സന്തോഷമില്ലാത്ത രീതിയിലും ലോ കാർബും നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാതെ പായസമൊന്നും ഉണ്ടാക്കാതെയും വാങ്ങിക്കാതെയും ഒക്കെ കഴിക്കുന്ന ഒരു രീതി നമ്മൾ തുടരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഷായം കുടിക്കുമ്പോൾ ഷുഗർ താഴ്ന്നുവെന്ന് കാണുന്ന ഉടനെ തന്നെ നമ്മൾ ചാടി കയറി കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങും. ഇതെനിക്കുള്ള ഒരു സ്വഭാവം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് ദോശ, ഇന്നലെ വൈകിട്ട് ദോശയായിരുന്നു. ദോശയുടെ കൂടെ ഒരു പഴം കഴിച്ചു. രാത്രി പഴം കഴിക്കാൻ പാടില്ല, പഴം ദിവസം ഒന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല. ഞാൻ രണ്ട് പഴമായി. അങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്യും. അത് അപ്പോൾ വിചാരിക്കുക, ഓ മരുന്നുണ്ടല്ലോ സാരമില്ല. അങ്ങനെയാണ് നമ്മൾ മരുന്ന് ഡയബറ്റിസ് മരുന്ന് കഴിക്കുമ്പോഴും നമ്മളുടെ ഡയബറ്റിസ് പ്രോഗ്രസ് ചെയ്ത് കൂടുതൽ കൂടുതൽ മരുന്ന് നമുക്ക് കഴിക്കേണ്ടി വരുന്നത്. ഒരു തരത്തിലുള്ള കഷായവും ഇല്ലാതെ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം മതി. പക്ഷേ അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഡയറ്റും എക്സസൈസും പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ അതൊന്നും ചെയ്യാൻ നമുക്ക് മെനക്കെടാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് സത്യം. അപ്പോൾ ഞാൻ ഈ ഇത്രയും ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഈ സലേഷ്യ റെറ്റിക്കുലേറ്റ പൊൻകരണ്ടി ഏകനായകം, ഇത് കഷായം വെച്ച് കുടിച്ചു. എൻ്റെ ഷുഗർ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഫാസ്റ്റിംഗ് കുറഞ്ഞ് നെല്ലിക്കയും കൂടെ വെച്ചപ്പോൾ 128 വരെ വന്നു. പക്ഷേ രാത്രിയിൽ ഞാൻ, അല്ലെങ്കിൽ ദിവസത്തിൽ പകൽ ആണേലും രാത്രിയാണേലും ഭയങ്കര മഴ, ഒച്ച, രാത്രിയാണേലും പകലാണേലും ആ സമയത്ത് ഞാൻ ആ ദിവസത്തിൽ ഞാൻ കൂടുതലായിട്ട് ഷുഗർ ഫ്രുക്ടോസ് കഴിച്ചാൽ, സ്പെഷ്യലി എൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ കൂടിയിരിക്കും. ഫ്രുക്ടോസ് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യും, രാത്രി ലിവർ അത് റിലീസ് ചെയ്യും, അതുകൊണ്ട് ഫാസ്റ്റിംഗ് കൂടിയിരിക്കും. കൂടുതൽ പഴങ്ങൾ കഴിക്കുന്ന ദിവസം കൂടുതൽ ഡേറ്റ്സ് പോലെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ അത് രണ്ടെണ്ണം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഐസ്ക്രീം ഞാൻ ഒരെണ്ണം കഴിക്കുന്നത് രണ്ടാക്കിയാൽ പിറ്റേ ദിവസത്തെ ഫാസ്റ്റിംഗ് കൂടിയിരിക്കും. കാരണം അതിനകത്തൊക്കെ ഫ്രുക്ടോസ് ഷുഗറോ ഫ്രുക്ടോസ് ഫ്രൂട്ട് ഷുഗേഴ്സ് ഒക്കെ ഉള്ളത് നമ്മുടെ ലിവറിൽ കയറി ഇരുന്ന് പിറ്റേ ദിവസം നമ്മൾക്ക് അപ്പോൾ അതിൻ്റെ ഉപയോഗം ആവശ്യമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്ത ഫ്രുക്ടോസ് ലിവറിൽ ഫാറ്റായിട്ടിരിക്കും. പിറ്റേ ദിവസം നമ്മൾക്ക് ലിവർ ഇതെല്ലാം റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഷുഗർ കൂടിയിരിക്കും. അപ്പോൾ നിങ്ങൾ ലിങ്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഇഫക്റ്റ്സ് ഒക്കെ മനസ്സിലാകും. നന്ദി, നമസ്കാരം.